ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ടി എമ്മിൻ്റെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പറയുമ്പോൾ ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിലെ വാട്സപ്പിലെ സ്റ്റാറ്റസ് 24 hours കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും. അപ്പോൾ അത് നമ്മൾ 24 hours കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊന്ന് ബെല്ലൈക്കൺ ഉണ്ടാവും, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊരു ഫയൽ മാനേജറാണ്, അത് നമ്മുടെ ഫോണിൽ ഉള്ള ഫയൽ മാനേജറല്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ മാനേജറാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ആദ്യമായി ഞാൻ എൻ്റെ വാട്സപ്പിൽ കുറച്ച് സ്റ്റാറ്റസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ആ സ്റ്റാറ്റസ്. കുറച്ച് ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ മേലെ 3 വരണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷോ ഹിഡൻ ഫയൽസ് ഓൺ ആക്കുക. ഓഫായിരിക്കും, അത് ഓൺ ആക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റും ക്ലീൻ ബ്രൗസ് ഷെയർ, അതിൽ ക്ലീനിലാവും എടുക്കേണ്ടാവുക, അത് ബ്രൗസിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മളതിൽ വാട്സപ്പ് എന്നുള്ള ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മീഡിയ എന്നുള്ള ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മേലെ നമുക്ക് കാണാൻ പറ്റും സ്റ്റാറ്റസ്, അതിൽ പോയാൽ നമുക്ക് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അത് ഷെയർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ അങ്ങനെ 24 hours കഴിഞ്ഞാലും നമുക്ക് സ്റ്റാറ്റസ് കാണാൻ പറ്റുന്ന നല്ലൊരു അപ്ലിക്കേഷനാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ ബൈ.